വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. സഖായി വളർച്ചയിൽ വളരെ കുറിയവനാണ്. അത് ഒരു ശാരീരിക വൈകല്യമാണ്. എന്നാൽ ഏറ്റവും വലിയ വൈകല്യം ശാരീരിക വൈകല്യമല്ല എന്ന് ലൂക്കോസ് എവങ്കലിസ്തൻ നമ്മെ വരച്ച് കാട്ടുകയാണ്. നമ്മുടെ സൃഷ്ടിതാവ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾത്തുരുത്തിൽ നാം സൂക്ഷിക്കേണ്ട ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതും ഈ ദൈവത്തെ നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിലാകാതെ പോകുന്നതും അതിലൊട്ടും തന്നെ നഷ്ടബോധവും കുറ്റബോധവും സങ്കോചവും ഇല്ലാത്തതുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം. ദൈവം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നമുക്ക് ദുഃഖമില്ല. എന്നാൽ നാം ഓരോരുത്തരും നഷ്ടപ്പെട്ടു പോകുന്നതിൽ ദൈവം ദുഃഖിതനാണ്. നാം നഷ്ടപ്പെട്ടു പോകാതെ ഇരിപ്പാൻ യേശു ക്രിസ്തു സ്വന്തം ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തവനാണ്. സഖായി കാട്ടത്തി വൃക്ഷത്തിൽ കയറുന്നത് ഈ യേശു ക്രിസ്തുവിനെ ഒരു നോക്ക് കാണാനാണ്. കാണേണ്ടവനെ കാണുവാൻ, നോക്കേണ്ടവനെ നോക്കുവാൻ ഇന്ന് നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയ പരാജയമാണ്. യേശു ക്രിസ്തു സഖായിയോട് പറയുന്നു, സഖായിയെ വേഗം ഇറങ്ങിവാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കൂടെ പാർക്കുക എന്ന് പറഞ്ഞാൽ അകലം അകറ്റുക എന്നാണ് അതിനർത്ഥം. സഖായിയും യേശുവുമായി ഒരു വലിയ അകലമുണ്ടായിരുന്നു. ആ അകലം മാറ്റുവാൻ യേശു ക്രിസ്തു ആഗ്രഹിച്ചു. സഖായിയുടെ ചുറ്റും എപ്പോഴും ധാരാളം ആളുകളുണ്ട്, കൂട്ടമുണ്ട്. എന്നാൽ അവനൊരു കൂട്ടായ്മ അനുഭവിച്ചിട്ടില്ല. നാട്ടുകാരുണ്ട്, എന്നാൽ കൂട്ടുകാരില്ല. യേശു ക്രിസ്തുവിൻ്റെ വിളിയോട് വളരെ ക്രിയാത്മകമായി പോസിറ്റീവായി പ്രതികരിക്കുന്ന സഖായിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. യേശു ക്രിസ്തു ഇന്ന് നമ്മോട് പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വിളിയോടൊരു പോസിറ്റീവായ റെസ്പോൺസ് നമുക്കുണ്ടോ? യേശു ക്രിസ്തു നാമുമായുള്ള അകലം കുറയ്ക്കേണ്ടതിന് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിപ്പാൻ സന്നദ്ധനായി നമ്മളുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഈ വിളി നാം കേൾക്കുന്നുണ്ടോ? ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അബ്രഹാമിൻ്റെ മകനായി തീർന്നാൽ രക്ഷയുണ്ടെങ്കിൽ ഈ അബ്രഹാമിൻ്റെ മകൻ എന്ന പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിപ്പാൻ എന്തു വേണമെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 1-ാമതായി, അബ്രഹാം ലോത്തിന് ഫലപുഷ്ടിയുള്ള ഭൂമി വിട്ടു നൽകിയതുപോലെ തനിക്ക് അവകാശപ്പെട്ടതുപോലും സഹോദരന് വിട്ടു നൽകുമെങ്കിൽ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിക്ക് നാം യോഗ്യരാണ്. ഈ ലോകത്തിലെ അനേകം പ്രശ്നങ്ങളും സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണം സമ്പത്തിന്മേലുള്ള തർക്കങ്ങളാണ്. സഹോദരനോടുള്ള സ്നേഹം നഷ്ടപ്പെടാതെ ഇരിപ്പാൻ നമുക്കുള്ളതിനെ സ്നേഹത്തോടുകൂടെ പങ്കിടാനും വിട്ടു നൽകുവാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ സാധിക്കുകയുള്ളൂ. മകനെ ബലി നൽകാൻ സന്നദ്ധനായ അബ്രഹാമിനെ പോലെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവസ്നേഹത്തെ പ്രതി നഷ്ടപ്പെടുത്തുവാൻ സന്നദ്ധമാകുമ്പോൾ മാത്രമേ നാം അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കുകയുള്ളൂ. മകനെ ബലി നൽകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. തൻ്റെ ഏകജാതനായ പുത്രനാണ്. ദൈവം അബ്രഹാമിനോട് മകനെ ബലി കഴിക്കാൻ പറയുമ്പോൾ അബ്രഹാമിൻ്റെ പരമ്പര അവിടെ അവസാനിക്കാൻ പോവുകയാണ്. അവൻ്റെ ഫ്യൂച്ചറാണ് ദൈവം തമ്പുരാൻ അവനോട് ചോദിക്കുന്നത്. ദൈവം നമ്മോടും ചോദിക്കുന്നു, ആർ യു ഡെയർ എനഫ് ടു സറണ്ടർ യുവർ ഫ്യൂച്ചർ ഫോർ മീ? നിൻ്റെ ഭാവി നീ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി തരുവാൻ സന്നദ്ധതയുണ്ടോ? നമ്മളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് ദൈവമാണ്. ഈ ദൈവത്തെ മറന്ന് ഒന്നും സമ്പാദിക്കുകയില്ല, അത് കവിഞ്ഞൊരു സമ്പാദ്യമില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിക്ക് നാം യോഗ്യരായിത്തീരുക. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ചുപദേശി പാടിയത്, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല, ഒന്നും യേശു മാത്രം സമ്പത്താകുന്നു. അബ്രഹാമിനെ പോലെ പ്രതീക്ഷ കൈവിടാതെ
ദൈവകൽപ്പന കണിഷ്ഠമായി പാലിക്കുന്നവർക്ക് മാത്രമേ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമായി തീരുകയുള്ളൂ. സഖായി പറയുന്നു, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. അപ്പോഴാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ മകനായാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അവിടെ യേശുക്രിസ്തുവും സഖായിയും തമ്മിലുള്ള അകലം ഇല്ലാതെയാകുകയാണ്. നോക്കേണ്ടവനെ നോക്കുവാൻ, കാണേണ്ടവനെ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന കാലത്തോട് നമുക്ക് വിട പറയാം. വിശ്വാസത്തിൻ്റെ നാഥനും പൂർത്തി വരുന്നവനുമായ യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. അവർ പ്രോബ്ലംസ് ആർ നോട്ട് ടു ഡിഫിക്കൽട്ട് ഫോർ ദ ലോഡ് ഓഫ് ദ റിസറക്ഷൻ ടു ഡീൽ വിത്ത്. ദർ ഇസ് എ ലോഡ് ഹു റേസ് ഫ്രം ഡെപ്ത് ആൻഡ് ഡി കെ ഹു ക്യാൻ മേക്ക് എവറിഥിങ് പോസിബിൾ ഫോർ അസ്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന് നമ്മെ അലട്ടുന്നതായ പല വിധങ്ങളായ പ്രശ്നങ്ങൾ നിസാരങ്ങളാണ്. അവൻ മരണത്തെ ജയിച്ചവനാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. കരുണ നിറഞ്ഞ കണ്ണുള്ളവൻ അവൻ, തൻ ജനത്തിൻ കരച്ചിൽ കേൾക്കുന്നവനാണ്. ദൈവം കേൾക്കുന്നു, കാണുന്നു. ജീവജലനദി ഊറ്റിത്തന്ന് നമ്മെ പാനം ചെയ്യിച്ച് തൃപ്തി വരുത്തുന്നവനാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേക കാലയളവിൽ നോക്കേണ്ടവനെ നോക്കുവാൻ നമുക്ക് സാധിക്കണം, കാണേണ്ടവനെ കാണുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തിൻ്റെ നാഥനും പൂർത്തി വരുന്നവനുമായ യേശു ക്രിസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവനിൽ നോക്കി പ്രകാശിതരായി. ജീവജലനദി പാനം ചെയ്ത് തൃപ്തിയോടുകൂടെ രക്ഷയിലേക്ക് പ്രവേശിപ്പാൻ യേശു ക്രിസ്തു ഇക്കാലയളവിൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.